ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല സന്ധ്യാസമയം ഒന്ന് പത്രോസ് പഠന പരമ്പരയിൽ രണ്ടാം രാത്രിയിൽ കൂടി വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ഇന്നലെ രാത്രി നമുക്ക് ഒരുമിച്ച് ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം നോക്കുവാനും ധ്യാനിക്കുവാനും കർത്താവ് കൃപ ചെയ്തു. ഇന്ന് ഈ രാത്രിയിൽ നാം ഈ ദൈവവചന ഭാഗത്തിലേക്ക് ഒന്ന് പത്രോസ് എന്ന ലേഖനത്തിന്റെ വാക്യങ്ങളിൽ കൂടി ഓരോ അധ്യായങ്ങളിൽ കൂടി ഒരുമിച്ച് സഞ്ചരിക്കാൻ പോവുകയാണ്. ന്യൂ ലൈഫ് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ സ്റ്റഡി ഒരു പുതിയ കാര്യമല്ല. വചനം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്, വചനത്തോട് സ്നേഹമുള്ള ഒരു സമൂഹമാണ്. നിങ്ങൾ നോട്ട്ബുക്കൊക്കെ എടുത്ത് വചനത്തിലെ കാര്യങ്ങൾ ഗ്രഹിച്ച് അത് എഴുതിയെടുക്കുവാൻ തൽപരരാണ്. അതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എങ്കിലും ചില നിമിഷങ്ങൾ മുഖവരിയായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദൈവവചന പഠനത്തെ സമീപിക്കുമ്പോൾ ഒരു നല്ലൊരു ബൈബിൾ ക്ലാസ് ഈ ആഴ്ചയിൽ കർത്താവ് തന്ന എന്നൊരു ആത്മസംതൃപ്തി പ്രാപിക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത് നാം വചനത്തിന് മുൻപാകെ ആയിരിക്കേണ്ടത്. പല നിലകളിലാണ് നാം വചനത്തോട് പ്രതികരിക്കുന്നത്, ദൈവവചന ശുശ്രൂഷയോടോ ദൈവവചന പഠനത്തോടോ. ഏതു വിധമായി ദൈവവചനം നമ്മുടെ അടുത്ത് വന്നാലും നാം അത് പല നിലകളിലാണ് അതിനോട് സമീപിക്കുന്നത്. അത് ഒരു മൂന്ന് കാറ്റഗറി ആയിട്ട് നമ്മൾ വിഭജിച്ചാൽ, അല്ല ഒരു നാല് നിലയിൽ നമുക്ക് ചിന്തിക്കാമെങ്കിലും സാധാരണഗതിയിൽ മൂന്ന് നിലകളിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഫസ്റ്റ്, ഭൗതികമായി നമുക്കത് വി ആർ ഇൻഫോംഡ് ആൻഡ് വി ആർ കൺവിൻസ്ഡ്. ആ വചനം നമുക്ക് മനസ്സിലായി, നമുക്ക് ചില അറിവുകൾ ബോധ്യങ്ങൾ കിട്ടി. ഇൻഫോംഡ് ആൻഡ് കൺവിൻസ്ഡ്, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിൽ ഒതുങ്ങിക്കൂടുന്നതല്ല വചന ശുശ്രൂഷയുടെ ക്രിയ ഒരു ഭൗതിക തലത്തിൽ. രണ്ടാമത്തെ ഒരു തലമുണ്ട്, അതിനെ ഞാൻ എൻകറേജ്ഡ് ആൻഡ് ചാർജ്ഡ്. നമ്മുടെ വികാരത്തിന്റെ തലത്തിൽ വചനം കേൾക്കുമ്പോൾ നമ്മൾ എൻകറേജ്ഡ് ആകും, നമ്മൾ ചാർജ്ഡ് ആകും. എവിടെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഒന്ന് മന്ദി ഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ജീവന്റെ തുടിപ്പ് അനുഭവിക്കുവാൻ കഴിയും. അത് നല്ലതാ. നമ്മൾ വികാരത്തിൽ, ആ വികാരഭാവങ്ങളിൽ വചനത്തെ ഏറ്റെടുക്കുന്നത് വളരെ നല്ലതാണ്. അത് അത്യന്താപേക്ഷിതമാണെന്ന് തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്, അത് ഒരു മെയിൻ കാര്യമാണ്. അത് നമ്മൾ പലപ്പോഴും എത്തിച്ചേരാറുണ്ടോ എന്ന് തന്നെ ചോദിക്കണം. ചാലഞ്ച്ഡ് ആൻഡ് കൺവിക്റ്റഡ്, വചനത്താൽ തിരുത്തപ്പെട്ടവരായി, വചനത്തിൽ നിന്ന് വെല്ലുവിളി ഏറ്റെടുത്തവരായി നാം വചന ശുശ്രൂഷ കേട്ട് മടങ്ങുക. ചാലഞ്ച്ഡ് ആൻഡ് കൺവിക്റ്റഡ്, ഒരർത്ഥത്തിൽ അതാണ് വചന ശുശ്രൂഷയുടെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ എനിക്ക് നാലാമതൊരു കാര്യം കൂടെ പറയാനുണ്ട്. The question is not whether you are informed and convinced. Bauthikamayi karyangal grahicho nalla. The question is not whether you are encouraged and charged. Vigarabaramayi unarthappetto nu mathramalla chodyam. The question is not whether you are convicted and challenged. Oru velluvili etteduthu nam ee vajana susrushayil ninnu madangiyo nalla chodyam. The question is whether you are changed rather than just being challenged. Oru velluvili etteduthu prasangikkunna vajanam parayunna njanum kelkunna nammal ellavarum madangi poguka ennadalla ee kootaymangalude lakshyam, ee padanangalude lakshyam. Nalloru aiprayam rekhapeduthi poguka ennu mathramalla, prolsahanangal valare nalladanu engilum adilapparamayi idu nammale maattiyo. Onnu Petros enna ee lekhanam nam padikkumbol നമുക്ക് ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിക്കാം, ലോർഡ് ചേഞ്ച് മീ വിത്ത് യുവർ വേർഡ്. ചില ക്രിയാത്മകമായ മാറ്റങ്ങൾ എൻ്റെ ഉള്ളിൽ സംഭവിക്കുവാൻ വേണ്ടി, എൻ്റെ സ്വഭാവത്തിൽ സംഭവിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവെ നീ കാരണമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഒന്ന് പത്രോസിന്റെ ലേഖനത്തിന്റെ ഒരു സംക്ഷിപ്ത വിഭജനം നാം കഴിഞ്ഞ ദിവസം നോക്കി. ഒന്ന് അത് ഞാൻ പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ മൂന്നായിട്ടാണ് ഒന്ന് പത്രോസിന്റെ ലേഖനത്തെ കണ്ടത്. ഒന്ന്, സഞ്ചാരിയുടെ രക്ഷ; രണ്ട്, സഞ്ചാരിയുടെ വിധേയത്വം; മൂന്ന്, സഞ്ചാരിയുടെ ജീവിതത്തിലെ കഷ്ടത. ഇന്ന് രാത്രി മുതൽ നമ്മൾ ഒന്നാമത്തെ ഭാഗം, ദ സാൽവേഷൻ ഓഫ് ദ സജേണർ, സഞ്ചാരിയുടെ രക്ഷ എന്ന വിഷയമാണ് ധ്യാനിക്കാൻ പോകുന്നത്. പത്രോസിന് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആഴമായി ഗഹനമായി നമ്മളോട് ഇടപെടാനുണ്ട്. ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് വേഗം തന്നെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ വായിച്ച വാക്യങ്ങളാണ്. പത്രോസ് എന്ന വ്യക്തിയെ ഇതിനോടകം നാം ഒരുമിച്ച് നോക്കി. പത്രോസിന്റെ വായനക്കാരെ നാം ഒരുമിച്ച് ഗ്രഹിക്കുവാൻ ശ്രമിച്ചു. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാനിടയായി തീരും. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പത്രോസ്, പൊന്തോസിലും ഗലാത്തിയയിലും കപ്പദോക്കിയയിലും ആസിയയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക്, യേശു ക്രിസ്തുവിന്റെ രണ്ടാം വാക്യം, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനു ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായവർക്ക് എഴുതുന്നു, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഒരു ലേഖനത്തിന്റെ ആമുഖം എങ്ങനെ ആയിരിക്കണം? അങ്ങനെ തന്നെ വന്ദനം ചൊല്ലിക്കൊണ്ടാണ് ഈ ആമുഖം ആരംഭിക്കുന്നത്. എങ്കിലും വളരെ ഘനമായ രക്ഷാസംബന്ധമായ ഒരു പരദേശി, ദൈവകൃപ അനുഭവിക്കുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന നിത്യരക്ഷയെക്കുറിച്ചുള്ള വളരെ ആഴമായ ചില സത്യങ്ങൾ പത്രോസ് ഇവിടെ കൈമാറുകയാണ്. ഇന്നലെ നാം നോക്കി, ഇവർ യഹൂദന്മാരല്ല, ഇവർ ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഈ പ്രിയപ്പെട്ടവർ ഈ ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിൽ വന്നത് നിമിത്തം അവർ ഏത് പദവിയിലേക്കാണ്, ഏത് അവസ്ഥയിലേക്കാണ് ഉയർത്തപ്പെട്ടതെന്ന് ഈ ലേഖനകർത്താവ് നമ്മളെ അറിയിക്കുക. ഇന്ന് മൂന്ന് മുഖ്യമായ വിഷയങ്ങളാണ് ഈ രാത്രി നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഒന്നാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ആ മൂന്ന് വിഷയങ്ങളെ ഇങ്ങനെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ന്യൂ ഐഡന്റിറ്റി, ന്യൂ ഫാമിലി ആൻഡ് ന്യൂ ഹോപ്പ്. പുതിയ തിരിച്ചറിവ്, പുതിയ കുടുംബം, പുതിയ പ്രത്യാശ. ഒന്നാം അധ്യായത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതാണ് നോക്കാൻ പോകുന്നത്. പലരും പത്രോസ് അപ്പോസ്തലനെ കാണുമ്പോൾ ഒന്ന് ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു എടുത്തുചാട്ടക്കാരനും വളരെ പ്രശ്നമുള്ള ഒരു കഥാപാത്രമായിട്ടാണ് പത്രോസിനെ കാണുന്നത്. കർത്താവ് ഉപയോഗിച്ചു, സത്യമാണ്, രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആത്മാവിന്റെ അനുഭവം പ്രാപിച്ച് ആദിമസഭയുടെ ഒരു നടുംതൂണായി നിന്നെങ്കിലും ഗലാത്യ ലേഖനം കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച നാം നോക്കിയതുപോലെ കപടഭക്തി കാണിച്ച, അല്ലെങ്കിൽ ജാതികളോടുള്ള ബന്ധത്തിൽ തന്റെ ഇടപാടുകൾ അല്ലെങ്കിൽ തന്റെ വീക്ഷണം മാറാത്തൊരു വ്യക്തിയായി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ ഒന്ന് പത്രോസ് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആയിരിക്കണം. ജാതികളെ കുറിച്ചുള്ള ആദ്യത്തെ പ്രകാശനം ലഭിക്കുകയും ജാതികളോട് ആദ്യമായിട്ട് സുവിശേഷം പറയുകയും ചെയ്ത വ്യക്തി, ചെയ്ത അപ്പോസ്തലൻ പൗലോസ് അല്ല. അപ്പോസ്തല പ്രവൃത്തി പത്താം അധ്യായത്തിൽ കൊർനെലിയോസിന്റെ ഭവനത്തിൽ ചെന്ന് ആദ്യമായിട്ട് അല്പം ഹെസിറ്റേഷൻ, റിലക്റ്റൻസ് കാണിച്ചെങ്കിലും ആദ്യമായിട്ട് ദൂത് കൈമാറിയത് പത്രോസാണ്. ഇവിടെ ജാതികൾ ഭൂരിഭാഗം വരുന്ന സഭകളുടെ ആത്മീയ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജാതികൾ എന്ന ജാതികളായി ഭൂരിപക്ഷമായുള്ള സഭകൾക്ക് കത്തെഴുതുകയാണ്.
എന്നാ അവരെ ആദ്യമായി ലേഖകൻ ഓർപ്പിക്കുന്നത് ജാതികളായ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പുതിയ തിരിച്ചറിവ് ന്യൂ ഐഡന്റിറ്റിയിൽ നിങ്ങളെ കർത്താവ് എത്തിച്ചു. ആ ന്യൂ ഐഡന്റിറ്റിയെ സംബന്ധിക്കുന്ന പരാമർശങ്ങളാണ് ഒന്നും രണ്ടും വാക്യങ്ങളിൽ. ഇംഗ്ലീഷ് തർജ്ജിമയാണ് എനിക്ക് അല്പം കൂടെ താല്പര്യമുള്ളത്. കാരണം ഇംഗ്ലീഷ് തർജ്ജിമയിൽ ആ അഞ്ച് പ്രവിശ്യകളുടെ പേര് പറഞ്ഞതിന് ശേഷമാണ് ഹു ആർ ചോസൻ, തിരഞ്ഞെടുക്കപ്പെട്ട. മലയാളത്തിൽ വരുമ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട എന്ന വാക്ക് രണ്ടാം വാക്യത്തിന്റെ അവസാനത്തിൽ വരുമ്പോൾ ഇംഗ്ലീഷ് തർജ്ജിമയിൽ തിരഞ്ഞെടുക്കപ്പെട്ട എന്ന വാക്ക് അത് ഒന്നാം വാക്യത്തിൽ തന്നെ അടിവരയിട്ട് നമ്മുടെ മുൻപാകെ വെച്ചുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ, ജാതികളായ നിങ്ങൾ, പുറം പറമ്പിൽ കിടന്ന നിങ്ങൾ, നിങ്ങളല്ല നമ്മൾ, ഞാൻ, നമ്മൾ എല്ലാവരും. ഒരിക്കൽ ഞാൻ ഒരു സദസ്സിൽ ചോദിച്ചതുപോലെ യഹൂദന്മാരാരും ഇവിടെ ഇല്ലല്ലോ. യഹൂദന്മാരില്ലാത്ത പക്ഷെ നമ്മൾ എല്ലാവരും ജാതികളാ. കൂടുതൽ കുടുംബ മഹിമയൊന്നും പറയാനില്ല. ഒരിക്കൽ ചിലർക്ക് ഇച്ചിരി പ്രയാസമുണ്ടായി, ഞാൻ നമ്മുടെ സഭയിൽ തന്നെ പറഞ്ഞു, യഹൂദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കല്ല, നിങ്ങളെ ഇസ്രായേൽ ഗവൺമെന്റ് സ്വീകരിക്കാൻ റെഡിയാണ്, യഹൂദൻ എന്ന പേര് പറഞ്ഞ് ഇവിടെ ഇരിക്കരുത്. കാരണം യഹൂദരെന്ന പേരുള്ള എല്ലാവരും ഇസ്രായേലിൽ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ എല്ലാവരും ജാതികളാ. നമുക്ക് ഈ ഇസ്രായേൽ പൗരതയോടോ ദൈവിക വാഗ്ദത്തങ്ങളോടോ ഒരു ബന്ധവുമില്ല. പ്രത്യാശയിൽ നിന്ന് അന്യപ്പെട്ടവരാ. നമ്മളെ ദൈവം എവിടെ നിന്ന് എവിടേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ ആത്മാവിലാകേണ്ടത്, ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ന്യൂ ഐഡന്റിറ്റി, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം വിവിധ ഇടങ്ങളിൽ ചിതറിപ്പാർക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട പരദേശികൾ എന്ന് വിളിക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ പറയുന്നതിന് മുൻപ് ഈ തിരഞ്ഞെടുപ്പ് എന്ന വാക്ക് നമ്മൾ നോട്ട് ചെയ്യണം. ഈ തിരഞ്ഞെടുപ്പ് എന്ന വാക്ക് ഒരിക്കലും ജാതികൾക്ക് അവകാശപ്പെട്ട വാക്കല്ല. ഉൽപ്പത്തി പുസ്തകം 18:19 എടുക്കണ്ട. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു തന്റെ തലമുറകളെ നീതിയിൽ നടത്തുവാൻ വേണ്ടി. ഐ ഹാവ് ചോസൻ യു എബ്രഹാം. യെശയ്യാവ് 41:8, ഇസ്രായേലെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് എന്ന പദവി ജാതികൾക്കുള്ളതല്ല, അബ്രഹാമിനും അബ്രഹാമിന്റെ വംശ പരമ്പരയ്ക്ക് അഥവാ ഇസ്രായേലിനുള്ള പദവിയാ. തിരഞ്ഞെടുപ്പ് എന്ന പദവി അവിടെ നിൽക്കട്ടെ. പരദേശി എന്ന പദവി പോലും ഇസ്രായേലിനും പ്രത്യേക അല്ല, അബ്രഹാമിനു മാത്രം അർഹമാണ്. 1 പത്രോസ് 2:12 വരുമ്പോൾ, 11 വരുമ്പോൾ അന്യരും പരദേശികളും എന്നൊരു പദം പത്രോസ് ഉപയോഗിക്കുന്നു. ബൈബിളിൽ ഈ രണ്ട് പദങ്ങൾ ഒരുമിച്ച് മറ്റൊരിടത്തേ ഉള്ളു. 23:4 അബ്രഹാം തന്റെ ഭാര്യയ്ക്കൊരു ശവകുടീരം വാങ്ങുവാനുള്ള ഏർപ്പാട് നടത്തുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ ഒരു പരദേശിയും വന്നു പാർക്കുന്നവനുമല്ലയോ, പരദേശിയും അന്യനുമല്ലയോ. എന്നാ അബ്രഹാമിന് ചാർത്തിയിരുന്ന പദവികൾ, അബ്രഹാമിന്റെ ആ ഒരു നിലയിൽ പറഞ്ഞാൽ കുടുംബസ്വത്തായ തിരിച്ചറിവുകൾ, ഐഡന്റിറ്റി, പത്രോസ് ഒരു ദാക്ഷണ്യവും കൂടാതെ ഒരു വേർതിരിവും കൂടാതെ നേരിട്ട് ജാതികളായ പ്രിയപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യുക. അത് ഓർക്കുമ്പോൾ ദൈവജനം, നമ്മുടെ ദൈവജനമേ, നമ്മുടെ ഉള്ളം അത് സ്തുതികളാൽ നിറയണം. അബ്രഹാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഇസ്രായേൽ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത എന്നെ ദൈവം അതേ പേരുകളാൽ, പത്രോസ് അപ്പോസ്തോലൻ ആത്മാവിനാൽ അതേ പേരുകളാൽ അഭിസംബോധന ചെയ്യുക. എന്നിട്ട് രണ്ടാം വാക്യത്തിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നമുക്ക് വെളിപ്പെടുത്തുക. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം നമ്മൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. അതുമാത്രമല്ല, ഹോളി സ്പിരിറ്റിന്റെ സാങ്ക്ടിഫൈങ് വർക്ക് നമ്മളിൽ നടന്നു. യേശുക്രിസ്തുവിനെ അനുസരിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണ പ്രക്രിയ നമ്മളിൽ നടന്നു. മൂന്നാമത്, യേശുവിന്റെ രക്തത്താൽ നമ്മളെ തളിച്ചു. ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടെ ആരൊക്കെയുണ്ട്?
ഇവിടെ സാക്ഷാൽ ത്രിയേക ദൈവത്തിന്റെ രക്ഷയിലുള്ള പദ്ധതിയെ വളരെ വ്യക്തവും സ്പഷ്ടവുമായി വെളിപ്പെടുത്തുകയാണ്. ലോക സ്ഥാപനത്തിന് മുൻപ് പിതാവ് നമ്മളെ മുന്നറിഞ്ഞു. മുന്നറിവ് എന്ന വാക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. മുന്നറിവ് എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രത്യേകിച്ച് ഈ ദൈവശാസ്ത്രജ്ഞന്മാരും ദൈവവചനം പഠിക്കുന്നവരും പലപ്പോഴും അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു വ്യത്യസ്ത നിലയിലാണ്. ഞാൻ കർത്താവിനോട് പ്രതികരിക്കുമെന്ന് ദൈവം ലോക സ്ഥാപനത്തിന് മുൻപ് കണ്ടറിഞ്ഞു. ഭാവിയെ കുറിച്ചുള്ള അറിവ്, സോറി, ആ അർത്ഥമല്ല ഇവിടെ. ഇവിടുള്ള അർത്ഥം ആദാം ഹൗവയെ അറിഞ്ഞു, ഏഡം ന്യൂ ഈവ്, അനുഭവിച്ചറിയുക, സ്നേഹം പകർന്നുകൊണ്ടുള്ള ഒരു അറിവ്. God the Father set his love on us before the foundation of the world. അതാണ് ഇതിന്റെ അർത്ഥം. യാദാ എന്ന എബ്രായ പദത്തിൽ നിന്ന് വരുന്ന അനുഭവ്യമായ സ്നേഹിച്ചുള്ള ഒരു അറിവ്. മറ്റൊരു വ്യക്തിയെ അത് അല്പം കൂടി വ്യക്തമായി പറയണമെങ്കിൽ, ഞാൻ ജനിക്കുന്നതിന് മുൻപ് എൻ്റെ മാതാപിതാക്കൾ എന്നെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ലോക സ്ഥാപനത്തിന് മുൻപ് എനിക്കൊരു ജന്മമുണ്ടായി. ഞാൻ പിതാവായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ജനിച്ചു. ഐ വാസ് ബോൺ ഇൻ ദ ഹാർട്ട് ഓഫ് ഗോഡ്. ഞാൻ ലോകത്തിൽ ഒരു പരദേശിയാണെങ്കിലും അവൻ ലോക സ്ഥാപനത്തിന് മുൻപ് എന്നെ കണ്ടെന്ന് മാത്രമല്ല, അവന്റെ ഹൃദയത്തിൽ എന്നോടൊരു സ്നേഹം ജനിച്ചു. അവന്റെ തിരഞ്ഞെടുപ്പിൻ സ്നേഹത്താൽ അവൻ എന്നെ കണ്ടു. എന്നിട്ട് ആ പ്രക്രിയ പത്രോസ് പറയുമ്പോൾ അത് ഒരു പ്രത്യേക നിലയില്ല, പക്ഷേ ആ പ്രക്രിയയുടെ ചരിത്ര പടികൾ അനുസരിച്ച് അത് സംഭവിച്ചതിനനുസരിച്ച് പറഞ്ഞാൽ, ലോക സ്ഥാപനത്തിന് മുൻപ് പിതാവ് തിരഞ്ഞെടുത്തു, പിന്നെ പരിശുദ്ധാത്മാവിന്റെ റോള് പറയുകയാണ് പത്രോസ്. എങ്കിലും നമ്മൾ അത് പിന്നീട് നോക്കാം. രണ്ടാമത് എന്താ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാൻ. അതിന്റെ അർത്ഥം എന്താ? ലോക സ്ഥാപനത്തിന് മുൻപുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കാലസമ്പൂർണതയിൽ യേശു കർത്താവ് തന്റെ രക്തം ചിന്തി, ആ രക്തം എന്റെ മേൽ തളിച്ചു. ക്രൂശിന്റെ രക്തത്താൽ ദൈവം എന്നെ സ്വന്തമാക്കി. അത് ഒന്നാം അധ്യായത്തിൽ നാം, ദൈവം സമയം അനുവദിക്കുന്നെങ്കിൽ, അവസാനമായി നാം കാണാൻ പോവുകയാണ്. രക്തം കൊണ്ട് രക്തത്തിന്റെ വിലയാൽ അവൻ നമ്മളെ വാങ്ങി. ഇനി ഞാൻ എനിക്കുള്ളവനല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ എനിക്കിനി എന്നിൽ തന്നെ ഒരു അധികാരവും അവകാശവും ഇല്ല. ഐ ബിലോങ് ടു ജീസസ്. ഒരുവന്റെ രക്തം ഒരു ക്രൈം സീനിൽ കടന്നാൽ, ആ രക്തത്തിന്റെ ഒരു തുള്ളി എന്റെ ശരീരത്തിൽ വീണാൽ, ഐ ആം അക്കൗണ്ടബിൾ. അതുപോലെ യേശുവിന്റെ രക്തം എന്നിൽ തളിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ മരണത്തിന് ഞാൻ ഉത്തരവാദിയാണ്. അവൻ തന്റെ മരണത്താൽ എന്നെ വാങ്ങി. ഞാൻ വേഗം മുൻപോട്ട് പോകുക. ഒന്നാം അധ്യായം എന്റെ മുൻപിൽ നിൽക്കുക. നമ്മുടെ സമയം മുൻപോട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണം. എന്നാ ലോക സ്ഥാപനത്തിന് മുൻപ് പിതാവ് തിരഞ്ഞെടുക്കുന്നു, കാലത്തിന് സമ്പൂർണതയിൽ യേശു ജീവൻ നൽകി എന്നെ ദത്തെടുക്കുന്നു. ജീവിതത്തിന്റെ യാത്രയിൽ എവിടോ വെച്ച് ഒരിക്കൽ പരിശുദ്ധാത്മാവിന്റെ ക്രിയ എന്നിൽ ആരംഭിച്ചു. ഹോളി സ്പിരിറ്റിന്റെ ക്രിയ ആരംഭിച്ചത് നിമിത്തം എന്തിനാരംഭിച്ചു? യേശുവിനെ അനുസരിക്കുവാൻ വേണ്ടി ഹോളി സ്പിരിറ്റ് എന്നിൽ ഒരു വർക്ക് ആരംഭിച്ചു. ഇതാണ് രക്ഷണ്യ പ്രവൃത്തിയുടെ ത്രിയേക ദൈവത്തിനുള്ള പങ്ക്. ഇനിയും മൂന്നാം വാക്യത്തിലേക്ക് നമുക്ക് വേഗം വരാം. മൂന്നാം വാക്യം നമ്മൾ നോക്കിയാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിനു സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. അടുത്ത വാക്യത്തിലല്ല അതിന്റെ പൂർത്തീകരണം. ജീവനുള്ള പ്രത്യാശ എന്താണെന്ന് നാലാം വാക്യത്തിൽ പറഞ്ഞ് അഞ്ചാം വാക്യത്തിൽ വരുമ്പോൾ, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചു. ഈ വീണ്ടും ജനിപ്പിച്ചു എന്ന പദം ശരിക്കും വരേണ്ടത് മൂന്നാം വാക്യത്തിന്റെ പൂർത്തീകരണമായിട്ടാ. ഓക്കെ, മൂന്നാം വാക്യത്തിലെ ആദ്യ പദം ഒന്ന് നോക്കിയേ. പത്രോസ് ദൈവത്തെ ആരാധിക്കുക.
ബ്ലസ്ഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പിതാവായ ദൈവത്തെ വർഷിപ്പ് ചെയ്യുക. എന്തിനാ? ഈ വായനക്കാരുടെ ജീവിതത്തിൽ നോക്കിയാൽ ആരാധിക്കാൻ ഒന്നുമില്ല. നമ്മുടെ ഭാഷയും നമ്മുടെ ആരാധനയും നമ്മുടെ സ്തോത്രം എന്തിനാ? കഴിഞ്ഞ ഒരാഴ്ചയിൽ നമുക്കൊന്നും കേടുപാടുകൾ വരാത്തതിനായി എത്രയോ പേര് രോഗശയ്യയിലായി, നമുക്ക് ദൈവം സൗഖ്യം തന്നു. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ സഭയിൽ രോഗിയായിട്ട് ഒരാൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഓർക്കും ദൈവം എനിക്ക് നല്ലവനല്ലെന്ന്. അദ്ദേഹത്തിന്റെ ആരാധനയുടെ കാരണം ചോർന്നു പോകും. ഇവിടെ മാത്രമല്ല, പൗലോസിന്റെ ലേഖനങ്ങളും ഇത് കാണുന്നു. എന്തിനാണ് പത്രോസേ, എന്തിനാണ് അപ്പോസ്തോല ഈ ആരാധന, ഈ നന്ദി പ്രകടനം, ഈ സ്തുതിപ്പ്? ദൈവത്തിന്റെ ഈ വലിയ കാര്യപരിപാടിയെ പത്രോസ് ആത്മ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ഏലായിട്ടാലും തരണ്ട, അറിയാതെ സ്തുതി ഉള്ളിന്റെ അടിത്തട്ടിൽ നിന്ന് ദൈവത്തോട് ഉയരും. ആ ന്യൂ ഐഡന്റിറ്റി ഓർത്ത്, ആ ന്യൂ ഐഡന്റിറ്റി, പത്രോസ് ഈ ന്യൂ ഐഡന്റിറ്റി പറയുമ്പോൾ പത്രോസ് സ്തുതിക്കാൻ വകയില്ലാത്ത, നമ്മുടെ ഭാഷയിൽ ഭൗതികമായി സ്തുതിക്കാൻ ഒരു കാരണം പോലും എടുത്തു പറയാനില്ല. ജോലി കിട്ടി, പ്രൊമോഷൻ കിട്ടി, മക്കളെല്ലാം മഞ്ഞു വീഴുന്ന രാജ്യത്ത് പോയി, ഇങ്ങനെ അല്ലറ ചില്ലറ സ്തുതിപ്പിന്റെ കാരണങ്ങൾ ഇല്ലാത്തൊരു സമൂഹമാ. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് വീടുകളിലും അവരുടെ ചുറ്റുവട്ടങ്ങളിലും അവഗണിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് ഇവർ എങ്ങനെ പരദേശികളായെന്ന് ഞാൻ എടുത്തു പറഞ്ഞില്ല. ഇവർ പരദേശികളാകാൻ കാരണം ഇവരുടെ സമൂഹം ഇവരെ ഖണ്ഡനം ചെയ്ത് ഇവരെ പടിച്ചു പുറത്തു നിർത്തിയിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു നിലയിലും സന്തോഷിക്കാൻ വകയില്ല, പ്രത്യാശിക്കാൻ വകയില്ല. രക്ഷിക്കപ്പെട്ടത് അവർക്കൊരു ചുമക്കാൻ കഴിയാത്ത ഭാരം പോലെ ആയിരിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, അത് നിങ്ങൾക്ക് ഭാരപ്പെടാനുള്ള കാരണമല്ല, അത് നിങ്ങൾക്ക് ആരാധിക്കാനുള്ള കാരണമാണ്. കാരണം എന്താ? അബ്രഹാമിയ കുടുംബവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത എന്റെ മേൽ അബ്രഹാമിയ പേരുകൾ ചേർത്തെന്ന് മാത്രമല്ല, ദൈവം എന്നെ അന്യനും പരദേശിയുമായിരുന്ന അബ്രഹാമിന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കി എനിക്കൊരു പുതിയ പ്രത്യാശ തന്നു. ന്യൂ ഫാമിലി ആൻഡ് ന്യൂ ഹോപ്പ്, അതാണ് ജീവനുള്ള പ്രത്യാശയിലേക്ക് എന്നെ വീണ്ടും ജനിപ്പിച്ചു. പത്രോസിന്റെ ലേഖനത്തിൽ ഈ പ്രത്യാശ ഒരു മുഖ്യ പ്രമേയമാണ്. 3:15 വരുമ്പോൾ, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് കാരണം ചോദിക്കുന്ന ഏവനോടും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് ആരോ ഒന്ന് ചോദിക്കുക, എന്തിനാണ്? ഒരു ഇന്റർവ്യൂ നടക്കുക, നിങ്ങൾ വഴിയിൽ കൂടെ, ഞാൻ ഒരു സങ്കല്പം പറയുക, വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു പത്രപ്രവർത്തകൻ കാണുന്ന വ്യക്തികളോടെല്ലാം ചോദിക്കുക, നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞാട്ട്. നിങ്ങളോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ക്രിസ്തു വിശ്വാസത്തിലുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങളെ വിശ്വാസത്തെ കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് കാരണം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബപ്പപ്പ അടിക്കുമോ, അതോ നിങ്ങൾക്ക് പറയാൻ കാരണമുണ്ടോ? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഒന്ന്, എന്നോട് ഒരാൾ ചോദിക്കുക, എന്റെ ചോദിച്ചിട്ടുണ്ടോ? പത്രോസ് പറയുന്നത് നിങ്ങളോട് ചോദിക്കും, ചോദിക്കുന്ന ഏവനോടും. എന്നാ അവരുടെ ജീവിതം കണ്ടാൽ ചോദിച്ചു പോകും, ഇങ്ങനെ ജീവിക്കണമെങ്കിൽ, ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ, ഇത് സംഭവം വേറെയാ, ഇതെന്തൊരു വേറെ പ്രത്യാശയാണ്. എന്നാ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഉത്തരം പറയാൻ എന്തെങ്കിലും ഉണ്ടോ? കാര്യമായത് എന്തെങ്കിലും ഉണ്ടോ? പ്രസംഗിക്കാമോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോട് ഒരു വ്യക്തി ഇൻഫോർമലായിട്ട് ചോദിക്കുക, വാട്ട് വിൽ യു ആൻസർ? വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് യുവർ ഹോപ്പ്? നിങ്ങളുടെ പ്രത്യാശയുടെ ആധാരം എന്താ? 3 മൂന്ന് കാര്യം പറയുന്നുണ്ട്. 1, ഈ പ്രത്യാശയുടെ ആധാരത്തിനുള്ള 3 കാരണങ്ങൾ. 1, കരുണാധിക്യം. ഈ പ്രത്യാശ, ഇതൊരു ചത്ത പ്രത്യാശയല്ല, കൊറോണ എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകാമെന്നൊരു പ്രത്യാശയല്ല,
മരിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന പ്രത്യാശയല്ല, ജോലി പോയാൽ ചോർന്നു പോകുന്ന പ്രത്യാശയല്ല, ജീവനുള്ള ചലനമുള്ള ചൈതന്യമുള്ള ആർക്കും അടക്കാൻ കഴിയാത്ത ഒരു പ്രത്യാശ. അതിന്റെ കാരണം എന്തുവാ? മൂന്ന് കാരണങ്ങൾ. കരുണാധിക്യം, ദൈവത്തിന്റെ മഹാകരുണ. രണ്ടാമത്തെ കാരണം, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. മൂന്നാമത്തെ കാരണം, വീണ്ടും ജനനം. മൂന്ന് കാര്യങ്ങളാണ് ഈ ജീവനുള്ള പ്രത്യാശയുടെ ആധാരമായിട്ട് പത്രോസ് എടുത്തു പറയുന്നത്. ഒന്ന്, കരുണാധിക്യം. ഈ വലിയ കരുണ, ഈ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരു കരുണയാ. ഞാൻ ഈ വാക്യങ്ങൾ ധ്യാനിച്ചപ്പോൾ പലരും എന്തുവാ, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പല വാദങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുമെന്ന് കണ്ടുകൊണ്ടാണോ ദൈവം തെരഞ്ഞെടുത്തത്, അതോ ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണോ ഞാൻ വിശ്വസിച്ചത്? ആ വാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ബൈബിളിന്റെ മുൻപാകെ, വചനം തുറന്ന മനസ്സോട് ധ്യാനിക്കുന്ന വ്യക്തിയുടെ മുൻപാകെ ഒരു ചോദ്യമേ ഉള്ളു, എനിക്കൊരു ചോദ്യമേ ഉള്ളു, എങ്കിലും കർത്താവെ നീ എന്നെ തെരഞ്ഞെടുക്കാൻ എന്തെങ്കിലും കാരണം എന്നിൽ ഉണ്ടോ? എന്നെ നോക്കിയാൽ തെരഞ്ഞെടുക്കാൻ ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. My lack of qualification is the only reason that God chose me. എനിക്ക് എടുത്തു പറയാൻ ഒന്നുമില്ലാത്തതാണ് എന്റെ തെരഞ്ഞെടുപ്പിന്റെ കാരണം. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കരുണാധിക്യം, അൺഡിസേർവ്ഡ് മേഴ്സി. എനിക്ക് അനുഭവിക്കുവാൻ അർഹമല്ലാത്തൊരു കരുണ എങ്കിലേക്ക് ഒഴുകി വന്നതാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് കാരണം. പ്രിയ ദൈവസഭയെ, കരുണാധിക്യം, ആ മേഴ്സി ഒന്ന് ധ്യാനിക്ക്. അതാണ് ആരാധനയുടെ കാരണം. അതല്ലേ പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ മനസ്സലിവ് അർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. രണ്ട്, പുനരുത്ഥാനം. യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പുള്ളത് കൊണ്ട്, ആ പുനരുത്ഥാനമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായത്തിലെ ഭാഷയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. യേശു പുനരുദ്ധരിച്ചപ്പോൾ, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഈ പുനരുത്ഥാനം ഉള്ളത് കൊണ്ടാണ് വീണ്ടും ജനനം നടക്കുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച എന്നെ ദൈവം ഉയർപ്പിച്ചു. ആ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചതുപോലെ അവനോടുകൂടെ എന്നെയും പാപത്തിന്റെ ചേറ്റുകുഴിയിൽ നിന്ന് ഉയർപ്പിച്ചു. എന്നെ വീണ്ടും ജനിപ്പിച്ചു. ഒരു പുതിയ കുടുംബത്തിൽ എന്നെ ജനിപ്പിച്ചു. എന്റെ സ്വന്തം കുടുംബം എന്നെ തള്ളിക്കളഞ്ഞാലും എനിക്ക് വിഷയമില്ല. ഒരു ന്യൂ ഫാമിലിയിൽ എന്നെ ആക്കി. ഞാൻ പരദേശിയ. പത്രോസിന്റെ വായനക്കാർക്ക് ഇത് വായിക്കുമ്പോൾ അവർ ആത്മാവിലാകും. ഞാനത് ഭാവനയിൽ കാണുകയാ. ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ ഉപേക്ഷിച്ചു. ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളെ നാനം കെടുത്താൻ ശ്രമിക്കുക. ഈ പുതിയ വിശ്വാസം ഞങ്ങൾക്ക് ഒരു ഭാരമായി തീരുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടപ്പോൾ ഞങ്ങളെ ഒരു പുതിയ കുടുംബത്തിലേക്ക് ദത്തെടുത്തത് ഓർക്കുമ്പോൾ പത്രോസ് ഒരു വർഷിപ്പ് ലീഡറിനെ പോലെ അവരെ ആരാധനയിൽ നയിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് നമുക്ക് ഉത്തേജനം പകരുന്നില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് സംശയിക്കണം. ഒരു നിമിഷം, എപ്പോഴാന്ന് അറിയത്തില്ല. ഇവിടെ വായിക്കുന്ന കാര്യങ്ങൾ സഹോദര ചൂണ്ടിക്കാണിക്കാമോ, എവിടെയെങ്കിലും വരച്ച് കാണിക്കാമോ, എവിടെയെങ്കിലും കണ്ട കാര്യമാണോ? ഒന്നും കണ്ടില്ല. ഇതെല്ലാം ഉള്ളിൽ നടന്നതാ. ഇത് പണ്ട് കേൾക്കുമ്പോൾ എന്തൊരു മണ്ടത്തരം, എന്തൊരു ഘോഷത്വം എന്ന് തോന്നി. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ, ഒരു രാത്രിയിൽ, ഒരു പ്രസംഗത്തിന് മുൻപിൽ ഒരു വചനം വായിച്ചപ്പോൾ ഈ സത്യങ്ങൾ, ഈ യേശുവിന്റെ ജീവിതം, ഈ യേശുവിന്റെ രക്ഷണ്യ പ്രവൃത്തി എനിക്ക് സത്യമായി ബോധ്യമായെന്ന് മാത്രമല്ല, അതെന്റെ ഉള്ളിൽ വന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ, Heavens came down and glory filled my soul. When at the cross, I was made whole. My sins were washed away and my night was turned to day. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ, ഈ വീണ്ടും ജനന അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ, ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ ഞാൻ കേൺ അപേക്ഷിക്കുകയാണ്. യു മസ്റ്റ് ബി ബോൺ അഗെയിൻ.
പെന്തക്കോസ്തിൽ ജനിച്ചതല്ല വിടുതൽ, സ്നാനം എന്ന ഒരു കർമ്മം ഏറ്റതല്ല വിടുതൽ, സൺഡേ സ്കൂൾ എല്ലാം അറ്റൻഡ് ചെയ്യുന്നതല്ല വിടുതൽ. നിങ്ങൾ എത്ര നല്ല പിള്ള, നല്ല മകൻ, നല്ല മകളായാലും, യങ് ഫ്രണ്ട്സ്, ഇഫ് യു ആർ നോട്ട് ബോൺ അഗെയിൻ, യു ആർ ഓൺ ദ വേ ടു ഹെൽ. ഞാൻ വേഗം മുൻപോട്ട് പോവുകയാണ്. ഈ പ്രത്യാശയുടെ ബേസിസ് പറഞ്ഞിട്ട്, ഈ പ്രത്യാശയുടെ ഭാവി കാലമായ ചില കാര്യങ്ങൾ നാലും അഞ്ചും വാക്യങ്ങളിൽ പറയുകയാണ്. എന്തിനാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്? പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടിയാ, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന ഒരു രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ന്യൂ ലൈഫ് ദൈവസഭയെ, ഏതൊരു കുടുംബത്തിൽ നമ്മൾ ജനിച്ചാൽ ആ കുടുംബത്തിൽ ഒരു സ്വത്ത് നമുക്കുണ്ട്. സ്വത്തിനും അതിൻ്റെതായ വിഭജനത്തിനും സ്വന്തം സഹോദരനെ പോലും വെച്ചേക്കാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഒരു കുടുംബത്തിൽ ജനിച്ചാൽ നമ്മുടെ ഒരു അവകാശമാണ് ഇൻഹെറിറ്റൻസ്, ഭൂസ്വത്ത്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാവികാല അനന്തരാവകാശിയാണ്. പത്രോസ് പറയുകയാണ്, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി കാണും, നിങ്ങളെ സമൂഹത്തിൽ നിന്ന് അവർ എക്സ്ക്ലൂഡ് ചെയ്ത് കാണും, പേടിക്കേണ്ട, നിങ്ങളൊരു പുതിയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ന്യൂ ഹോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഈ ലോകത്തിനും അപ്പുറം ഒരു ഇൻഹെറിറ്റൻസ് കാത്തിരിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കാളയും ഒട്ടകവും ബെൻസും കൊട്ടാരവും കിട്ടുമെന്നല്ല, കണ്ണുകൊണ്ട് കാണാത്ത, ഒരു നഗ്നനേത്രത്താൽ വീക്ഷിക്കാൻ കഴിയാത്ത, കറ ചുളുക്കം വാട്ടം മാലിന്യമില്ലാത്ത ഒരു അക്ഷയമായ ഇൻഹെറിറ്റൻസ്. ഈ പ്രത്യാശയുടെ ആധാരം മൂന്ന് തലക്കെട്ടിൽ നാം നോക്കിയെങ്കിൽ, ഈ പ്രത്യാശയ്ക്ക് ഒരു ഭാവിയുണ്ട്. ഈ പ്രത്യാശയുടെ ഭാവി എന്താ? നമുക്കൊരു നിക്ഷേപമുണ്ട്. ആ നിക്ഷേപം എപ്പോഴാ വെളിപ്പെടുന്നത്? ഏഴാം വാക്യത്തിൽ പറയുന്നത് പോലെ, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ മാനത്തിനും പുകഴ്ചയ്ക്കും മഹത്വത്തിനും കാരണമാകും. യേശു കർത്താവ് വെളിപ്പെടുമ്പോൾ, ഇന്ന് നിങ്ങളെ അപമാനിക്കുന്നുണ്ട്, ഇന്ന് സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുക, ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് അപമാനവും നിന്ദയും ലജ്ജയുമായിരിക്കും കൈമുതൽ, പേടിക്കേണ്ട, നിങ്ങൾക്ക് മാനം കിട്ടുന്ന, ഈ മാനവും പുകഴ്ചയും എന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഇത് ദൈവത്തിന്റെ മാനവും പുകഴ്ചയും അല്ല. ഇവിടെ പത്രോസ് പറയുന്നത്, നമുക്ക് മാനം കിട്ടും, യേശു വെളിപ്പെടുമ്പോൾ അതെനിക്ക് മാനമാണ്. യേശുവിന്റെ പ്രത്യക്ഷതയിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് കേൾക്കുമ്പോൾ അതാണ് എന്റെ പുകഴ്ച, അതാണ് എന്റെ മാന്യത. ഈ ഭൂമിയിൽ കിട്ടുന്ന ഒന്നുമല്ല. അന്ത്യകാലത്ത് ഈ രക്ഷയുടെ ഒരു പൂർത്തീകരണമുണ്ട്. പിന്നെ ഇതിനൊരു പ്രസന്റ് എക്സ്പീരിയൻസ് ഉണ്ട്, വർത്തമാന കാലത്തിൽ ഇതിനൊരു അനുഭവം ഉണ്ട്. ഈ പ്രത്യാശയുടെ ആധാരം നമ്മൾ നോക്കി, ഈ പ്രത്യാശയുടെ ഭാവിയെ കുറിച്ച് ഒന്ന് ഞാൻ തൊട്ട് പറഞ്ഞു, അത് വീണ്ടും നമുക്ക് ഒന്നാം അധ്യായത്തിൽ കാണാം. ഈ പ്രത്യാശയ്ക്ക് ഒരു ഭാവിയുണ്ട്, ഒരു ഒരു വർത്തമാനകാല അനുഭവമുണ്ട്. ഈ പ്രത്യാശയുടെ വർത്തമാനകാല അനുഭവം എന്താന്ന് ചോദിച്ചാൽ, എട്ടാം വാക്യത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രത്യാശ നമുക്ക് കിട്ടിയത് കൊണ്ട് വർത്തമാനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അവനെ നിങ്ങൾ കണ്ടിട്ടില്ല, എന്നാൽ സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഈ പ്രത്യാശയുടെ വർത്തമാനകാല അനുഭവം എന്തുവാ? ഈ പ്രത്യാശയുടെ വർത്തമാനകാല അനുഭവത്തെ അഞ്ചായിട്ട് നിങ്ങളുടെ മുൻപാകെ ഞാൻ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മൾ അവനെ കാണുന്നില്ല. യു ഡു നോട്ട് സീ ഹിം ബട്ട് യു ലവ് ഹിം. യു ഡു നോട്ട് സീ ഹിം നൗ ബട്ട് യു ബിലീവ് ഇൻ ഹിം. അവനിലുള്ള വിശ്വാസമാണ്,
ആർക്കും കാണാൻ കഴിയാത്തൊരു വിശ്വാസം എന്റെ ഉള്ളിലുണ്ട്. അത് ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിലും ഉണ്ട്. Who are protected by the power of God through faith. വിശ്വാസത്താൽ സൂക്ഷിക്കപ്പെടുക. ഈ പ്രത്യാശയുടെ ഇന്നത്തെ അനുഭവമാണ് എനിക്കൊരു വിശ്വാസമുണ്ട്. തോമസ് ലീഹാവയോട് യോഹന്നാൻ 20-ാം അധ്യായത്തിൽ യേശു പറഞ്ഞതുപോലെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ആരും യേശുവിനെ കണ്ടിട്ടില്ല. നമ്മുടെ പ്രത്യാശയാണ് ഒരിക്കൽ നാം യേശുവിനെ കാണും. പക്ഷെ ഇന്നത്തെ അനുഭവമാണ് കാണാതെ നമ്മൾ അവനെ വിശ്വസിക്കുക. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ആ വിശ്വാസം നമ്മുടെ ആ അന്തരംഗത്തിലുണ്ടോ? ആ വിശ്വാസത്തിന്റെ അന്തമാണ് ആത്മരക്ഷ. ദൈവം എന്റെ രോഗങ്ങൾ സൗഖ്യമാക്കുന്ന ഒരു വിശ്വാസം മാത്രമല്ല, എന്റെ പ്രശ്നങ്ങൾ മാറുമെന്നുള്ള വിശ്വാസം മാത്രമല്ല, ആ വിശ്വാസത്തിന്റെ അന്തം രോഗം മാറുമ്പോൾ കഴിയും. ആ വിശ്വാസത്തിന്റെ അന്തം ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കൊരു ഭേദം ഉണ്ടാകുമ്പോൾ മാറും. പക്ഷേ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിനെ നോക്കി പാർക്കുന്ന ഒരു വിശ്വാസം ഉള്ളിലുണ്ടോ? രണ്ട്, നിങ്ങൾ അവനെ കാണാതെ സ്നേഹിക്കുന്നു. ഐ ലവ് ജീസസ് വിത്തൗട്ട് സീയിങ് ഹിം. ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഈ വിശ്വാസമാണ്. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 10-ോ 60-ോ വർഷങ്ങൾക്ക് മുൻപ്, കേരളക്കരയിൽ ഒരു സഹോദരി ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ കുടുംബത്തിൽ നിന്നും സ്വന്തം ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ പ്രഷറുണ്ടായി. പ്രഷറുണ്ടായപ്പോൾ ആ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഭർത്താവ് തന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, കുടുംബാംഗങ്ങൾ തന്നെ സ്നേഹിക്കുന്നു. ഒരിക്കൽ ഡൈനിങ് മേശയിൽ ഇരുന്നു കൊണ്ട് ഭർത്താവിന്റെ മുന്നിൽ ഇരുന്ന് ഊണ് കഴിക്കുമ്പോൾ ഭർത്താവ് ചോദിച്ചു, ഇപ്പോഴെങ്കിലും ആ വിശ്വാസമൊക്കെ വിട്ട്, എന്തൊക്കെ അനുഭവമൊക്കെ വിട്ട് മടങ്ങി ഞങ്ങളോടൊപ്പം പള്ളിയിൽ വന്നുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നില്ലയോ, ഭർത്താവ് ചോദിച്ചു. എന്റെ സ്നേഹം നിനക്ക് പോരെയോ, എൽക്കാന ഹന്നയോട് ചോദിച്ചതുപോലെ ഈ സ്നേഹമുള്ള ഭർത്താവ് ചോദിച്ചു, എന്റെ സ്നേഹം നിനക്ക് മതിയാകത്തില്ലയോ, അതൊക്കെ വിട്ട് നാം മടങ്ങി വരാം, നമുക്കത് വേണ്ട. ആ ഭർത്താവിന്റെ സ്നേഹത്തിന് മുൻപിൽ ഒരു നിമിഷം ഹൃദയം പതറിയെങ്കിലും അന്ന് ആ രാത്രിയിൽ കർത്താവ് തന്റെ മനസ്സിൽ തന്ന വഴികളാണ്, ഉലകിലെ നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുമുണ്ട്. ആ പ്രിയൻ ആരാന്നറിയാമോ? യേശുവല്ല, തന്റെ മുൻപിൽ ഇരിക്കുന്ന ഭർത്താവിനെ നോക്കി താൻ പാടുകയാ. ഉലകിലെ നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുമുണ്ട്, എങ്കിലും കാൽവേറി സ്നേഹത്തിൻ മുൻപിൽ ഇവയെല്ലാം അലിഞ്ഞു പോകും മഞ്ഞു പോലെ. നിത്യമാം സ്നേഹത്തിൻ നാടമുയരവും നീളവും വീതിയും ആർക്കൂ ഗ്രഹിക്കാം. എനിക്ക് പാടാൻ അറിയത്തില്ല, എങ്കിലും ആ സന്തോഷത്തിൽ ഞാൻ പാടിപ്പോയതാ. ആ നിത്യമാം സ്നേഹത്തിന്റെ ആഴവും ഉയരവും കാൽവറി ക്രൂശിലെ ദൈവസ്നേഹം കണ്ട വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. ഉലകിലെ അഴുകിൽ പ്രിയമായ പലതുണ്ടെങ്കിലും അതിലെല്ലാം പ്രിയമുള്ള ജീവിത പങ്കാളി എന്റെ മുന്നിൽ ഇരുന്നാലും കാൽവറി സ്നേഹത്തിന്റെ മുൻപിൽ ഇതെല്ലാം മഞ്ഞുപോലെ ഉരുകിപ്പോകും. അവനെ ഞാൻ കണ്ടിട്ടില്ല, കണ്ണിൽ കാണുന്ന സ്നേഹബന്ധങ്ങളെക്കാൾ ആഴമായ അഭേദ്യമായ ഒരു സ്നേഹത്തിന്റെ ചരടുകളാൽ അവൻ എന്നെ ബന്ധിച്ചതുകൊണ്ട് പിരിയാത്ത സ്നേഹമേ, തീരാത്ത പ്രേമമേ, അവൻ എന്റെ നിത്യാവകാശമാണെന്നാണ് ആ പാട്ടിന്റെ അടുത്ത വഴി പറയുന്നത്. യേശുവിന്റെ ഇൻഹെറിറ്റൻസ് ആണ് ഞാൻ കാണുമ്പോൾ, കാണാത്ത യേശുവിനോടുള്ള തീരാത്ത സ്നേഹം ഉള്ളിൽ അങ്കുരിച്ച വ്യക്തിയാണ് യഥാർത്ഥ ഭക്തൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ സ്നേഹം നമുക്കുണ്ടോ? കണ്ണിൽ പലതും നമ്മളെ ആകർഷണീയമായി മുന്നിൽ വന്നാലും, പല രക്തബന്ധങ്ങളുടെ പ്രലോഭനം നേരിടേണ്ടി വന്നാലും, യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒന്നിനും എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയത്തില്ല. അങ്ങനൊരു സമർപ്പണം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ഈ ലിവിംഗ് ഹോപ്പ്, ഈ ജീവനുള്ള പ്രത്യാശയുടെ യഥാർത്ഥ തിരിച്ചറിവ് വേണം. മൂന്നാമത്, ഇതൊരു സ്നേഹത്തിൽ മാത്രമല്ല,
പറഞ്ഞു തീരാത്തതും മഹിമയുള്ള സന്തോഷം. അത് ഞാൻ ധ്യാനിച്ചപ്പോൾ ഒരു കമന്ററിയിൽ ഞാൻ കണ്ട ഒരു കാര്യമല്ല, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന ആത്മനിറവിൻ അനുഭവമാണ് പത്രോസ് അവിടെ പരാമർശിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹത്തിന്റെ ആഴങ്ങളിൽ താൻ താണ്ടുമ്പോൾ, ആ സ്നേഹം താൻ തിരിച്ചറിയുമ്പോൾ, യേശുവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ സന്നിധിയിൽ ഞാൻ വസിച്ചോട്ടെ, നിന്റെ പാദങ്ങൾ ഞാൻ ചുംബിച്ചോട്ടെ, നിന്നെ കവിഞ്ഞ് വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കുന്നില്ലെന്ന് അത് വാതോരാതെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ മനുഷ്യ ഭാഷയ്ക്ക് പറഞ്ഞ് അത് വിവരിക്കാൻ കഴിയാത്തൊരു തലമുണ്ട്. ഹ്യൂമൻ ലാംഗ്വേജിന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്തൊരു തലമുണ്ട് യേശുവുമായിട്ടുള്ള എന്റെ ബന്ധത്തിന്. ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞു തീരാത്തതെന്ന് പറഞ്ഞാൽ പറയാൻ കഴിയത്തില്ല, ഒരു പരിധി കഴിഞ്ഞാൽ ഈ സ്നേഹത്തെ വിവരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. പറഞ്ഞു തീരാൻ കഴിയാത്ത, പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്ത ഈ സ്നേഹത്തെ കുറിച്ച് വിവരിക്കുവാൻ അവൻ എനിക്ക് ഒരു പുതു ഭാഷ തന്നു. അവനോടുള്ള എന്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുവാൻ ആർക്കും തിരിച്ചറിയാത്ത, ദൈവത്തോട് മർമ്മങ്ങളെ പ്രസ്താവിക്കുന്ന അന്യഭാഷയെ എന്റെ അധരത്തിൽ തന്നിരിക്കുന്നത് എന്റെ ഉള്ളിൽ തട്ടുന്ന ദൈവിക സന്തോഷത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാ. ആ അന്യഭാഷ അടയാളത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതാണ് വെളിപ്പെടുവാനുള്ള പ്രത്യാശയുടെ ഇന്നത്തെ അനുഭവം. അതല്ലേ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നാം ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി ഞരങ്ങുകയാണ്. ആ ഞരക്കമാണ്, ആ സന്തോഷമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം. ആ സന്തോഷത്തിന്റെ കൂട്ടത്തിലുള്ളതാണ് ഇന്നത്തെ അനുഭവത്തിൽ നാലാമതൊരു കാര്യമുണ്ട്. അത് നമ്മൾ പറയാൻ ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. 1 പത്രോസ് 1-ാം അധ്യായം 6-ാം വാക്യം, ഇതിൽ നിങ്ങൾ അത്യന്തം സന്തോഷിക്കുന്നെങ്കിൽ, ഇൻ ദിസ് യു ഗ്രേറ്റ്ലി റിജോയ്സ്, ബട്ട് യു ആർ ഡിസ്ട്രെസ്ഡ് ബൈ വേറിയസ് ട്രയൽസ് ഫോർ എ ഷോർട്ട് വൈൽ. അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ കൂടി നിങ്ങൾ കടന്നു പോകുക. വേദന, പരീക്ഷ, ശോധന, ദുഃഖം, ഈ സന്തോഷത്തോട് കൂടെ പോകുന്ന ഒരു കാര്യമാണ് ദുഃഖം. സന്തോഷം മാത്രമല്ല, ഇതിനോടുകൂടെ ചേർന്ന് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിലെ സന്തത സഹചാരിയാണ് ദുഃഖം. ഞങ്ങൾ ദുഃഖിക്കുന്നവരെങ്കിലും അത്യന്തം സന്തോഷിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഈ ദുഃഖം ജീവിതത്തിന്റെ ശോധനകൾ നിമിത്തം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ദുഃഖമാ, ഒരു ഞരക്കമാണ്, ഒരു ഞെരുക്കമാണ്. ആ ദുഃഖമില്ലാത്തൊരു വിശുദ്ധനില്ല, ആ മുറിവുകൾ ഇല്ലാത്തൊരു വിശുദ്ധനില്ല. ഇന്ന് ഞാൻ നമ്മുടെ ചർച്ചിന്റെ ഗ്രൂപ്പിൽ ഒരു എമി കർമൈക്കലിന്റെ ഒരു പോയം ഇട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. യജമാനൻ, എന്റെ ഗുരുനാഥന് മുറിപ്പാടുകൾ ഉണ്ടെങ്കിൽ തന്നെ പിൻഗമിക്കുന്ന ഏത് ശിഷ്യനും മുറിപ്പാടുകൾ കാണും. മുറിവുകൾ ഇല്ലാത്ത, മുറിപ്പാടുകൾ ഇല്ലാത്ത ഒരു ദൈവവൈതൽ ഇല്ല. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ, വേദനകൾ ഉണ്ടെങ്കിൽ, ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിൽ, ഞരക്കങ്ങൾ ഉണ്ടെങ്കിൽ, ഭൂമിയിൽ എന്തോ കിട്ടാനുള്ള ഞരക്കമല്ല, ജീവനുള്ള പ്രത്യാശ ഉള്ളിൽ ജനിച്ചതിന്റെ തെളിവാണ് ആ ഞരക്കം. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന പ്രത്യാശ കിട്ടുന്നവരെ ആ ഞരക്കം കാണും. ആ ഞരക്കം നമ്മളെ ദുഃഖത്തിൽ ആർത്തുവാൻ വേണ്ടിയല്ല, പൊന്നുപോലെ നമ്മളെ ശോധന ചെയ്യുവാൻ വേണ്ടിയാണ്. ആ വേദനകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ പൊന്നുപോലെ പുറത്തു വരും. അതാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്, പൊന്നിനേക്കാൾ വിലയേറിയ നിങ്ങളുടെ വിശ്വാസം പുറത്തു വരണമെങ്കിൽ അങ്ങനെ ശോധനകൾ വേണം, ആ വേദനകൾ വേണം. ഇന്നുള്ള ശോധന, നൽകുന്ന വേദന വിഷമമുള്ളതെങ്കിലും വിലയുണ്ട് അതിന് പൊന്നിലും. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, വേദനകളിൽ തളർന്നു പോകരുത്, അത് നമ്മുടെ ഉള്ളിലുള്ള പ്രത്യാശയുടെ അടയാളമാണ് നമ്മുടെ വേദന. 5-ാമത് ഈ വാക്യങ്ങളിൽ തന്നെ നമ്മളെ നമുക്ക് കാണുന്നത്, ദൈവശക്തിയാൽ നമ്മളെ
വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്കായി, അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള രക്ഷയ്ക്കായി ദൈവശക്തിയാൽ വിശ്വാസം ഹേതുവായി നിങ്ങൾ സൂക്ഷിക്കപ്പെടുക. ബൈ ഫേത്ത് യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ പവർ ഓഫ് ഗോഡ്. നമ്മൾ നോക്കി ഈ ജീവനുള്ള പ്രത്യാശയുടെ മൂന്ന് കാരണങ്ങൾ: ദൈവത്തിന്റെ മേഴ്സി, റിസറക്ഷൻ ഓഫ് ജീസസ്, വീണ്ടും ജനനം. ഭാവി കാലത്ത് എന്താ നടക്കാൻ പോകുന്നത് നമ്മൾ നോക്കി. ഇന്നത്തെ ഈ പ്രത്യാശയുടെ അനുഭവം അഞ്ചായി നമുക്ക് ചിന്തിക്കാം: ഒന്ന് വിശ്വാസമായിട്ട്, രണ്ട് ദൈവ സ്നേഹമായിട്ട്, മൂന്ന് സന്തോഷമായിട്ട്, നാല് ഒരു നെടുവീർപ്പും ദുഃഖവും ആയിട്ട്, അഞ്ച് ഒരു സൂക്ഷിപ്പ്. നമ്മൾ നിന്നതല്ല, ദൈവം നമ്മളെ സൂക്ഷിക്കുക, ദൈവശക്തിയാൽ നമ്മൾ കാക്കപ്പെടുക. നമ്മൾ രക്ഷയുടെ ആത്യന്തിക ഗോളായ ആ പൂർത്തീകരണത്തിന് എത്തണമെന്ന് നമ്മളെക്കാൾ അധികം ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം നമ്മളെ സൂക്ഷിക്കുക. ഇതാണ് നമ്മുടെ പുതിയ പ്രത്യാശ. അതിന് വർത്തമാനകാല അനുഭവമുണ്ട്, അതിന് ഭാവികാല അനുഭവമുണ്ട്, അതിന് മൂന്ന് കാരണങ്ങളുണ്ട്. എനിക്കറിയാം നമ്മൾ ഇതുവരെ 8-ാം 9-ാം വാക്യത്തിൽ മാത്രം വന്നെത്തി നിൽക്കുക, മുൻപോട്ട് ഞാൻ പോവുകയാണ്. 10-ഉം 11-ഉം 12-ഉം വാക്യങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ അല്പം വേഗത്തിൽ നോക്കേണ്ടതായിട്ട് വരും. ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ ഇത്രനേരം ധ്യാനിച്ച ഞാൻ അല്പം ചില കുറിപ്പുകൾ നിങ്ങളുടെ മുൻപിൽ വെച്ചു. എല്ലാ കുറിപ്പുകളും വേണ്ട നിലയിൽ എനിക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് അത് വ്യക്തമാക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും നിങ്ങളത് ധ്യാനിക്കണം. ആ പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ 3-9 വരെയുള്ള വാക്യങ്ങൾ അതെല്ലാം ഉണ്ട്. അത് നിങ്ങൾ കുടുംബ പ്രാർത്ഥന ഒരുമിച്ചിരുന്ന് ധ്യാനിക്കണം. ഈ രക്ഷ, ഈ പ്രത്യാശയെ കുറിച്ച് വന്നിട്ട് 10-12 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് പറയുകയാണ്, ഈ രക്ഷയെക്കുറിച്ച്, ഈ ഈ വീണ്ടും ജനനത്താൽ ഞാൻ അനുഭവിക്കുന്ന രക്ഷയെക്കുറിച്ച് അറിയാൻ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ വലിയ പഠനം നടത്തി, വലിയ റിസർച്ച് നടത്തി. നമ്മളിപ്പോൾ ഈ വചനം മനസ്സിലാക്കാൻ റിസർച്ച് നടത്തുന്ന പോലെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പഴയ നിയമത്തിലെ അഭിഷക്തന്മാരും അവരനുഭവിക്കുന്ന രക്ഷ, അത് നല്ല, അവരനുഭവിക്കുന്ന ദൈവകൃപ അത് വളരെ മനോഹരമായിരുന്നു. പക്ഷെ അത് അപൂർണമായിരുന്നു, കാരണം കാൽവറി ക്രൂശ് അതുവരെ വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിനൊരു പൂർത്തീകരണം ഉണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. അത് മനസ്സിലാക്കാൻ അവർ കെയർഫുൾ ഇൻക്വയറി നടത്തി. ക്രിസ്തുവിന്റെ ആത്മാവ് യേശുവിന്റെ കഷ്ടതയെക്കുറിച്ചും പിന്നാലെ വരുവാനുള്ള മഹത്വത്തെക്കുറിച്ചും അവരോട് പ്രതിപാദിച്ചു. കഷ്ടത 2000 വർഷം മുൻപ് നമ്മൾ മനസ്സിലാക്കുന്നു. പിൻവരുവാനുള്ള മഹത്വം എന്ന് പറഞ്ഞാൽ ഇതുവരെ വെളിപ്പെടാത്ത, 2-ാം വരവിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ്സിന്റെ പ്രത്യക്ഷതയാണ്. എന്നാ പഴയ നിയമ പ്രവാചകന്മാർ അഭിഷക്തന്മാർ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോട് തിരുവെഴുത്ത് എഴുതിയപ്പോൾ അവർ രണ്ട് ഘട്ടങ്ങൾ കണ്ടു. യേശുവിന്റെ കഷ്ടത എന്ന ഒരു കൊടുമുടി കണ്ടു, യേശുവിന്റെ തേജസ്സും ആ യേശുവിന്റെ മഹത്വം എന്ന കൊടുമുടി കണ്ടു. അതിന്റെ നടുവിലുള്ള ഈ നീണ്ട സഭാകാലം അവർ കണ്ടില്ല, പൂർണമായി കണ്ടില്ല. പക്ഷെ അവരത് കാണുവാൻ കൊതിച്ചു, അവരെ റിസർച്ച് നടത്തി, അവർ പഠിക്കാൻ ശ്രമിച്ചു. അവർക്കിത് മനസ്സിലാകണം, ഇതെങ്ങനെ ആയിരിക്കും, അന്നത്തെ ദൈവമക്കളുടെ രക്ഷയുടെ അനുഭവം എങ്ങനെ ആയിരിക്കും, ആ രക്ഷയുടെ ഗഹനം, ആ ഗഹനത, ആ വ്യാപ്തി ഒന്ന് തിരിച്ചറിയുവാനും ഒരു സ്റ്റഡി നടത്തി. 12-ാം വാക്യം പറയുന്നത്, അവർ നമ്മളെ ശുശ്രൂഷിക്കുകയായിരുന്നു. ജാതികളായ വിശ്വാസികളോട് പത്രോസ് പറയുന്നത്, നിങ്ങൾ ഏതോ 2-ാം കിട പൗരന്മാരല്ല, നിങ്ങൾ അബ്രഹാമിന്റെ കുടുംബത്തിലാണ്, നിങ്ങൾ ആ കുടുംബത്തിൽ വീണ്ടും ജനിച്ചു ചേർന്നു, ആ കുടുംബത്തിന്റെ എല്ലാ ഇൻഹെറിറ്റൻസ്, എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുള്ളതാ. അവര്, ആ കുടുംബത്തിലെ അംഗങ്ങൾ, ആ പ്രവാചകന്മാർ നിങ്ങളെ ശുശ്രൂഷിക്കുകയായിരുന്നു. പഴയ നിയമം വേണ്ടെന്ന് പറയുന്നവരോട് ഈ വാക്യം കാണിച്ചാൽ മതി, പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം എഴുതിയത് നമ്മളെ ശുശ്രൂഷിച്ചുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ചേർത്ത് ഇവിടെ പറയാം, പത്രോസിന്റെ വായനക്കാര്
ശരിക്കും പറഞ്ഞാൽ ജാതികളാണെങ്കിലും പഴയ നിയമത്തിന്റെ നല്ല ഗ്രാഹ്യമുണ്ട് അവർക്ക്. ആ ഗ്രാഹ്യത്തിൽ നിന്നുകൊണ്ടാണ് പത്രോസ് പഴയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി കാര്യങ്ങളെ പറയുന്നത്. 13 മുതലുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ കയറുകയാണ്. 13 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ എന്റെ കൂടെ വരണം, എന്റെ കൂടെ വന്ന് നിങ്ങളൊന്ന് ഒന്ന് ഇമാജിൻ ചെയ്യണം. പുറപ്പാട് പുസ്തകത്തിൽ ദൈവജനം, അബ്രഹാമിന്റെ സന്തതികൾ, വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികൾ, വാഗ്ദത്ത നാട്ടിലേക്കൊരു പുറപ്പാട് നടത്തിയെന്ന് നമുക്കറിയാം. അവര് പെസഹായും ചോരത്തളിയും ആചരിച്ച് അവരുടെ ഒരു പുറപ്പാടില്ലയോ, ആ 10 ബാധകൾ കഴിഞ്ഞ് അവർ പുറപ്പെടുന്ന അവരുടെ എക്സഡസ്, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, അത് ഇമാജിൻ ചെയ്തിട്ട് വേണം 13 വാക്യം മുതൽ വായിക്കാൻ. ഞാൻ മലയാളത്തിൽ വായിക്കുന്നില്ല, കാരണം ഈ മലയാളം പ്രൊജക്ട് ചെയ്ത് വായിച്ചു വരുമ്പോൾ അധികം സമയം പോവുകയാണ്. നിങ്ങൾ ആ മലയാളം ബൈബിൾ എന്നോട് കൂടെ നോക്കിയാൽ മതി. Therefore, prepare your minds for action. Keep sober in spirit. Fix your hope completely on the grace to be brought to you at the revelation of Jesus Christ. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ആകയാൽ നിങ്ങൾ മനസ്സുറപ്പിച്ചെന്ന് പറയുമ്പോൾ അതിന്റെ മൂലഭാഷയിൽ നിങ്ങളുടെ അരകെട്ടി, നിങ്ങളുടെ മനസ്സിന്റെ അരകെട്ടണം. ഇവിടുത്തെ പ്രയോഗം അതാ. ഇസ്രായേൽ മക്കൾ പുറപ്പാടിന് ഒരുങ്ങിയപ്പോൾ, അടിമ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങിയപ്പോൾ, അവർ പെസഹ ആചരിച്ചത് ഈസി ചെയറിൽ ഇരുന്നോണ്ടല്ല, അവർ എഴുന്നേറ്റ് നിന്ന് അരകെട്ടി ഒരുക്കത്തോട്, രാത്രിയിൽ പുറപ്പെടാനുള്ള ഒരുക്കത്തോട്. നമ്മൾ പലപ്പോഴും ലേറ്റ് ആകുമ്പോൾ ജോലി, നമുക്കറിയത്തില്ല ഈ പട്ടണ സംസ്കാരത്തിലൊക്കെ ലേറ്റ് ആകുമ്പോൾ ഒരു ബ്രെഡും കഷ്ണം കടിച്ചോണ്ട് ഒരുങ്ങി നിന്ന് ആൾക്കാർ ഓടുന്ന കണ്ടിട്ടില്ലയോ? ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല, അവർ നിന്നും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടും ചാവി, വണ്ടിയുടെ ചാവിയൊക്കെ എടുത്തുകൊണ്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് ഇറങ്ങുന്ന ഒരു ദൃശ്യം മനസ്സിൽ കണ്ടേ. അതുപോലെ പെസഹ ആചരിച്ചത് അങ്ങനെ തിടുക്കത്തോടെ, എപ്പോഴാ പുറപ്പാടെന്ന് അറിയത്തില്ല. സംഹാരകന്റെ സംഹാരം കഴിഞ്ഞ ഉടനെ ഇറങ്ങണം. പത്രോസ് അപ്പോസ്തലൻ ആ മെന്റൽ ഇമേജ് ആണ് ഇവിടെ പകരുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ അരകെട്ടി ഒരു പുറപ്പാട്, നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. എങ്ങോട്ടുള്ള പുറപ്പാടാ? യേശുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ഒരുക്കം വേണം. ദൈവസഭയെ സാ മട്ടിലിരുന്നാൽ, ആ യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, ഞാനും പറന്നു പോകുന്നേ, എന്റെ പ്രിയൻ വാനിൽ വരാരാന്ന് പറഞ്ഞ് കോട്ടവ വിട്ട് പാടാനല്ല, അരകെട്ടി ഒരുങ്ങി നിൽക്കുന്നത് നിൽക്കുന്ന ഇസ്രായേലിയനെ പോലെ യേശുവിന്റെ വരവിനൊരു തിടുക്കം. എപ്പോഴാന്ന് എനിക്ക് അറിയത്തില്ല. പ്രിയോ പോസ്റ്റോ ഒന്നും അല്ല എന്റെ വിഷയം. എന്റെ യേശു മണവാളൻ വരാറായെന്നുള്ള തിടുക്കത്തിൽ അരകെട്ടി ഇസ്രായേൽ മക്കൾ പുറപ്പാടിനാ ഒരുങ്ങിയതുപോലെ പുറപ്പാടിന്റെ ചിത്രമാണ്. ഈ ഒരുങ്ങിയിരിക്കുമ്പോൾ ഈ പുറപ്പാടിനായി അരകെട്ടി ബെൽറ്റ് ഒക്കെ ഇട്ട് ഫ്യൂച്ചർ ഗ്രേസ്, നമ്മൾ തീം ഇന്നലെ ധ്യാനിച്ചതാ, കൃപയാണ് ഇവിടുത്തെ വിഷയം. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടാനുള്ള കൃപ, ആ കൃപയെ കുറിച്ച് ആ പ്രവാചകന്മാർ മുൻകണ്ടത്, ആ കൃപ, യേശുവിന്റെ പൊന്മുഖം കാണുക, ആ പ്രത്യാശയ്ക്ക് വേണ്ടി ഒരുക്കം, അരകെട്ടി റെഡി, ഐ ആം റെഡി ടു ഗോ. ആ ഒരുക്കമാണ് 14 മുതലുള്ള വാക്യങ്ങൾ. ആ ഒരുക്കം ഒരു സ്വഭാവമായിട്ട് വെളിപ്പെടണം. As obedient children, do not be conformed to the former lusts which were yours in ignorance. Ajnana kalathundayirunna ningalde mohangale adheenamayalla ningale vilicha vishuddhan ottavanam sagala nadappilum vishuddharayirpin. Karanam ingane ezhuthirikkunu, avan vishuddhan ayirikkunnathu pole ningalum vishuddharayirpin. Idu aaroda paranje? Ellavarum aram getti പുറപ്പാടിന് റെഡി ആയിരിക്കാന്ന് എനിക്കറിയാം. അന്ന് അരകെട്ടി റെഡി ആയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചേ, ഈ വചനം, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്ന് ആരോടാ പറഞ്ഞേ? ഒരു പുറപ്പാടിന്റെ യാത്രയിൽ ഇറങ്ങി തിരിച്ചവരോട്. ലേവ്യ പുസ്തകം 11:44, 19:2, 20:7 ഇവിടെ എല്ലാം പറയുകയാണ്,
ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെട്ട സമൂഹമേ, അരകെട്ടി ഇറങ്ങിയ സമൂഹമേ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. പത്രോസ് ഈ വിജാതികരെ കൊണ്ട് ഇസ്രയേൽ മക്കളുമായിട്ട് ഒട്ടിക്കുക. ഇസ്രയേൽ വേറെയാ, നമ്മള് വേറെയാ, അവര് കഴിഞ്ഞു, അവരുടെ ഉടമ്പടി വേറെയാ, ഞാൻ സമ്മതിച്ചു. പക്ഷെ പത്രോസ് ചെയ്യുന്നത് വായിക്കുമ്പോ എന്റെ ഇന്ന് വരെ ഞാൻ സഭയിലും ഇസ്രായേലിലും ചിന്തിച്ചതെല്ലാം മാറി. ഇനി ഞാൻ പുതിയതായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാണ് ഇപ്പോൾ. ദൈവമക്കളെ, ഇസ്രായേലിനെ ഇസ്രായേലിനുള്ളതെല്ലാം സഭയോട് അങ്ങ് ചേർക്കുക, ജാതികളുടെ മേൽ അപ്ലൈ ചെയ്യുക. മൈ തിങ്കിങ്, മൈ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഹാസ് ചേഞ്ച്ഡ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതിലേക്ക് ഞാൻ ഈ രാത്രിയിൽ പോകുന്നില്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ. അടുത്ത വാക്യത്തിൽ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നവൻ, അവൻ പിതാവ് മാത്രമല്ല, അവൻ ഇംപാർഷ്യലായിട്ട് ജഡ്ജിനെ മോഹപക്ഷം കൂടാതെ വിധിക്കുന്നവനാണെങ്കിൽ നിങ്ങളുടെ എന്ത് കാലം? പ്രവാസകാലം. അരകെട്ടി യാത്രക്ക് ഇറങ്ങുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ എങ്ങോട്ടാ? സിയോൻ യാത്രക്കാരാ, പ്രവാസത്തില. നിങ്ങളുടെ പ്രവാസം ഭയത്തോടെ കഴിപ്പി. ഈ യാത്രയിൽ ഒരു സന്തോഷമുണ്ട്. അടിമ വീട് വിട്ടു, അരകെട്ടി ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ വാഗ്ദത്ത നാട്ടിൽ പോകുക. ഗ്ലോറി ടു ഗോഡ്. സന്തോഷമുണ്ട്, സന്തോഷത്തിനോട് ചേരുന്ന ഒരു ദൈവ ഭയമുണ്ട്. കാരണം പണ്ട് ഞാൻ ജാതികനായിരുന്നു, എന്റെ അപ്പൻ പിശാചായിരുന്നു, ഞാൻ വേറൊരു കുടുംബത്തിലായിരുന്നു. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ ദൈവ കുടുംബത്തിൽ, അബ്രഹാമിന്റെ കുടുംബത്തിൽ, വാഗ്ദത്ത കുടുംബത്തിൽ എന്നെ ദത്തെടുത്തു. ഞാൻ ഇപ്പോൾ ദൈവത്തിന്റെ മകനാണ്. അപ്പന് ചേരുന്ന സ്വഭാവമാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാ ഇടപാടിലും, എന്റെ ജോലിയിലും, എന്റെ വീട്ടിലും, എന്റെ മക്കളോടും, എന്റെ അപ്പനമ്മയോടും, എന്റെ ജീവിത പങ്കാളിയോടും, എല്ലാവരോടും വെളിപ്പെടേണ്ടത്. എന്റെ അപ്പൻ വിശുദ്ധനാണെങ്കിൽ അപ്പന്റെ സ്വഭാവം എന്നിൽ വെളിപ്പെടണം. അതിനോട് ചേരാത്ത ഒരു ചരക്കും എന്റെ ജീവിതത്തിൽ പാടില്ല. അതെന്റെ യാത്രയ്ക്ക് ഭാരമാണ്. നാഗൽ സായിപ്പ് പാടിയത് പോലെ, ഭാരങ്ങൾ കൂടുന്നതിനും ഒന്നും വേണ്ട യാത്രയിൽ, അല്പം അപ്പം വിശപ്പിനും സ്വല്പം വെള്ളം ദാഹത്തിൻ. ദൈവമക്കളെ, പലപ്പോഴും ആ പാട്ട് നമ്മൾ ഒരു സന്ദർഭത്തിൽ തലച്ചിടുമ്പോൾ നമ്മൾ ഒരു യാത്രയിലാണ്. സമയമാം രഥത്തിൽ സ്വർഗ വീട് അന്വേഷിച്ച് നമ്മൾ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ന്യൂ ലൈഫ് ദൈവസഭയെ, ആത്മാവിന്റെ നിയോഗത്തോട് ഞാൻ പറയുകയാണ്, വിശുദ്ധ ജീവിതം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ ഇങ്ങനൊരു തിടുക്കം യേശുവിന്റെ വരവിനായി നമ്മുടെ ഉള്ളിൽ വരണം. നമ്മൾ പ്രവാസികളാണെന്ന് തിരിച്ചറിയണമെങ്കിൽ, ആ പരദേശിയുടെ വീടിനോടുള്ള തിടുക്കം നമ്മളിൽ വരണമെങ്കിൽ, ഇമാജിൻ, അരകെട്ടി പെസഹ ആചരിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടമാണ് ന്യൂ ലൈഫിലെ ദൈവമക്കൾ. അതുകൊണ്ട് തന്നെ പ്രവാസകാലം, ഈ യാത്ര, സിയോൺ പ്രയാണം ഭയത്തോടെ കഴിക്കണം. അപ്പന്റെ സ്വഭാവം വെളിപ്പെടുത്തണം. പണ്ടത്തെ നടപ്പ് പറ്റത്തില്ല. ലേവ്യ പുസ്തകത്തിൽ ഇറങ്ങിത്തിരിച്ച സമൂഹത്തോടുള്ള ദൂത് അതേപടി പുതിയ നിയമ ഇസ്രായേലിനോട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് 18:19-20:21 വാക്യത്തിൽ മറന്നുപോകല്ലേ, നമ്മൾ ആരാ? അരകെട്ടി യാത്രക്ക് ഇറങ്ങിയ. ഇപ്പോഴത്തെ തിടുക്കം മീറ്റിംഗ് തീരാനുള്ള തിടുക്കമാണെന്ന് എനിക്കറിയാം. എന്നാ പോലും ഇപ്പോഴത്തെ വരവിനുള്ള തിടുക്കത്തിൽ നമ്മളെ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് അടുത്ത വാക്യങ്ങൾ നോക്കിയേ. പൊന്നെ വെള്ളി എന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിങ്ങളെ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിങ്ങളെ വിടുവിച്ചത് ഈ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തത്താൽ നിങ്ങളെ. മറന്നുപോകല്ലേ, നിങ്ങളെ ഞാൻ എവിടെ ആക്കിയിരിക്കുന്നത്? നിങ്ങളെ അല്ല, നമ്മളെല്ലാം ഇപ്പൊ എവിടെ? അരകെട്ടി പെസഹ ആചരിക്കാൻ വേണ്ടി കൂടിയിരിക്കുക. അപ്പൊ പത്രോസ് പറയുകയാണ്, ഈ പെസഹ വേറൊരു പെസഹായ. അന്ന് ഒരു കുഞ്ഞാടിനെ അറുത്ത് പെസഹ ആചരിച്ച്, ചോരത്തളി ആചരിച്ച് വാഗ്ദത്ത നാട്ടിൽ പുറപ്പെട്ടപ്പോൾ, ഇന്നത്തെ പെസഹ നമ്മൾ യാഗം കഴിക്കുകയല്ല, എന്നേക്കും ഒരു പരമയാഗം, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ എന്റെ ജീവിത ശൈലിയിൽ നിന്ന്, ഓൾഡ് ലൈഫ് സ്റ്റൈലിൽ നിന്ന് എന്നെ ന്യൂ ലൈഫ് സ്റ്റൈലിൽ പറിച്ചു നടുവാൻ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു. നമ്മുടെ പെസഹ കുഞ്ഞാടോ അറക്കപ്പെട്ടു. ആ പെസഹ കുഞ്ഞാടിന്റെ ചോരത്തളി ആചരിക്കുന്ന സമൂഹമാണ്
ഈ പുതിയ സമൂഹം, ഈ പുതിയ കുടുംബം, മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച കുടുംബം പെസഹ ആചരിച്ചതുപോലെ യേശു കർത്താവിന്റെ മരണത്തെ സ്മരിക്കുക മാത്രമല്ല, ആ മരണത്താൽ അടിമ വീട്ടിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഒരു സംഘമാണ് പുതിയ നിയമസഭ. ആ ഒരു സംഘമാണെന്നുള്ള തിരിച്ചറിവുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാലും. ഹല്ലേലൂയ. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ആ കുഞ്ഞാടിന്റെ വിവരണമാണ് 20-ഉം 21-ഉം വാക്യങ്ങൾ. ആ കുഞ്ഞാടിനെ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിഞ്ഞു. ആ മുന്നറിഞ്ഞു, അണ്ടർലൈൻ ചെയ്തേ. ഒന്നാമത്തെ രണ്ടാം വാക്യത്തിൽ മുന്നറിവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു മുന്നേ കണ്ടറിഞ്ഞതാ, ഞാൻ പ്രതികരിക്കുമെന്ന് മുൻപേ കണ്ടതാ. നോ, കുഞ്ഞാടിനെ മുന്നറിഞ്ഞെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ദ ഫാദർ ഇന്റിമേറ്റ്ലി ന്യൂ ജീസസ്. ലോക സ്ഥാപനത്തിന് മുൻപ് പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ അന്നില്ലാത്ത എന്നെ ദൈവം സ്നേഹിച്ചു, എന്നെ ഫോർമ്യു ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ തെരഞ്ഞെടുക്കുമെന്ന് മുന്നറിഞ്ഞെന്ന് മാത്രമല്ല, ഗോഡ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ. ഞാൻ അതൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളു. ലോക സ്ഥാപനത്തിന് മുൻപ് മുന്നറിഞ്ഞു, ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടു, അവൻ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് തേജസ് ലഭിച്ചത് കൊണ്ട് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലായി. ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ വിശ്വാസം ഇപ്പോൾ ആരില്ല, ദൈവത്തില. നമ്മുടെ പ്രത്യാശ എന്തില്ല? ഈ പെസഹ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷമാകാൻ പോകുക. അവന്റെ മടങ്ങി വരവിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലും തിടുക്കത്തിലുമാണ് ഞാൻ അരകെട്ടിയിരിക്കുന്നത്. ആ മടങ്ങി വരവ് എനിക്കൊരു സന്തോഷ സുദിനമായി തീരുവാനാണ് ഞാൻ അവന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചത്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് ഈ ഭൂമിയിൽ അടിഞ്ഞ് ഒതുങ്ങിക്കൂടാമെന്നല്ല എന്റെ പ്രത്യാശ. എന്റെ പ്രത്യാശ താമസമിന എന്റെ ആത്മമണവാലൻ തേജസ്സിൽ വെളിപ്പെടാൻ പോകുകയാണ്. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലം എത്ര ആസന്നമായി, അതൻ നാശയെ, അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രമോദമേ, പ്രഭാതമേ. എന്നെ കേൾക്കുന്ന ന്യൂ ലൈഫ് ദൈവസഭയെ, എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുക. ന്യൂ ഐഡന്റിറ്റി, ഒരു പുതിയ തിരിച്ചറിവ്. ഞാൻ പരദേശിയാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. ഇതാരുടെ തിരിച്ചറിവ്? അപ്പച്ചനായ അബ്രഹാമിന്റെ തിരിച്ചറിവ്. അതാണ് 1 പത്രോസ് 3:6 വാക്യത്തിൽ വരുമ്പോൾ ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന സഹോദരിമാരോട് പറയുകയാണ്, നിങ്ങൾ ഭയം കൂടാതെ, നിങ്ങൾ ഭീഷണിയെ ഭയപ്പെടാതെ വിശ്വാസത്തിന് വേണ്ടി വീറോട് നിന്നാൽ നിങ്ങൾ സാറാ അമ്മച്ചിയുടെ മക്കളാകും. സാറാ അമ്മച്ചിയുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, പക്ഷെ നിങ്ങൾ വിശ്വാസത്തിൽ നിന്നാൽ നിങ്ങൾ ആരുടെ മക്കളാ? സാറാ അമ്മച്ചിയുടെ മക്കളാ. അബ്രഹാം അപ്പച്ചന്റെയും സാറാ അമ്മച്ചിയുടെയും പുതിയ കുടുംബമാണ് ദൈവസഭ. അബ്രഹാം തിരഞ്ഞെടുക്കപ്പെട്ടവനായതുപോലെ നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അബ്രഹാം പരദേശി ആയതുപോലെ നമ്മളും പരദേശിയ. ന്യൂ ഐഡന്റിറ്റി, അത് നമ്മളെ ഒരു പുതിയ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. ആ പ്രത്യാശയുടെ നിധാനം എന്താ? അവന്റെ കരുണ, ആ പുനരുത്ഥാനം, യേശുവിന്റെ പുനരുത്ഥാനം, വീണ്ടും ജനനം. ആ പ്രത്യാശയ്ക്ക് ഒരു ഭാവിയുണ്ട്, ആ പ്രത്യാശയ്ക്ക് ഇന്നൊരു അനുഭവമുണ്ട്. ആ പ്രത്യാശയെ കുറിച്ചാണ് പ്രവാചകന്മാർ, പഴയ നിയമം മൊത്തം ആ രക്ഷയെ കുറിച്ച. പഴയ നിയമ എഴുത്തുകാര് വെറുതെ കഥ എഴുതുവല്ലായിരുന്നു, അവർ നമ്മളെ ശുശ്രൂഷിക്കുകയായിരുന്നു. ഇന്ന് ഒരു എളിയ സഹോദരനായി ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത് പോലെ നമ്മളിൽ 4,000 വർഷം മുൻപ് ജീവിച്ച മോശ മുതലായ വ്യക്തികൾ നമ്മളെ ശുശ്രൂഷിച്ചുകൊണ്ട് പഴയ നിയമ തിരുവെഴുത്ത് എഴുതുകയായിരുന്നു. ആ ശുശ്രൂഷ എങ്ങനെയാണെന്ന് പറഞ്ഞു വന്നപ്പോൾ പത്രോസ് നമ്മളെ കൊണ്ട് പുറപ്പാടിന്റെ പുതിയ കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തുക. പുറപ്പാടിലെ പുതിയ കുടുംബം അരകെട്ടി പെസഹ ആചരിച്ച് യാത്രയ്ക്ക് പുറപ്പെട്ടതുപോലെ നമ്മളും മനസ്സിന്റെ അരകെട്ടി. എന്നെ തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക, എന്നോട് തന്നെ ഞാൻ പ്രസംഗിക്കുക, ആൽബി നിന്റെ വീടിതല്ല, നീ ഇവിടെ ഒരു പരദേശിയ, കണ്ണിൽ കാണുന്നതിൽ നീ മയങ്ങി പോകരുത്. നിന്നെ വിളിച്ച ഒരു പിതാവുണ്ട്, നിന്നെ ദത്തെടുത്ത ഒരു കുടുംബമുണ്ട്. ആ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ
ഈ പ്രവാസകാലത്ത് നീ വിശുദ്ധനായിരിക്കണം. അവന് ചേരാത്ത ഒരു ചരക്കും നിനക്ക് പാടില്ല. എന്താ, എന്നെ വില കൊടുത്ത് വാങ്ങിയതാ, ഞാൻ എനിക്കുള്ളവനല്ല. അടിമച്ചന്തയിൽ നിന്ന് പണം കൊടുത്തല്ല, പൊന്നുകൊടുത്തല്ല, അവന്റെ നിഷ്കളങ്കവും നിർദോഷവുമായ പുണ്യാഹ രക്തം കൊടുത്ത് വ്യർത്ഥവും പിതുർപാരമ്പര്യമായ നടപ്പിൽ നിന്ന്, എന്റെ ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്ന് അവൻ എന്നെ തനിക്കായി വിലക്ക് വാങ്ങി. വിലക്ക് വാങ്ങപ്പെട്ട ഒരു സമൂഹമേ, ഇന്ന് രാത്രി എന്റെ വാക്കുകളെ പര്യവസാനിപ്പിക്കുമ്പോൾ, ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ എൻ്റെതല്ല, ഞാൻ ഒരു പുതിയ കുടുംബത്തില, എനിക്കൊരു പുതിയ തിരിച്ചറിവുണ്ട്, എനിക്കൊരു പുതിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയെ മുൻപിൽ കണ്ടുകൊണ്ട് അരകെട്ടിയവരായി യേശുവിന്റെ വരവിനായി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ തിരുമേനി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.